സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വരുന്ന ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്ന നിരവധി പേരുണ്ട്. അത്തരത്തിൽ ഫ്രിഡ്ജ്സ്കേപ്പിംഗ് എന്ന പുതിയ ട്രെൻഡാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ആകർഷണീയവും വിമർശനവും ഈ ട്രെൻഡിനെ നേരെ ഉയരുന്നുണ്ട്. പൂക്കളും പുരാവസ്തുക്കളും ലൈറ്റുകളും മറ്റും പല സാധനങ്ങളും ഉപയോഗിച്ച് നമ്മൾ സ്വീകരണ മുറിയെ അലങ്കരിക്കാറില്ലേ, അതേ രീതിയിൽ ഫ്രിഡ്ജിനെ അലങ്കരിക്കുന്ന പരിപാടിയാണ് ഫ്രിഡ്ജ്സ്കേപ്പിംഗ്. പൂക്കളും പുരാവസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് ഫ്രിഡ്ജ് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഈ അലങ്കാര പണികളിലേക്ക് ആളുകളുടെ കണ്ണുപോകും. ഇത് വിചിത്രവും വളരെ ക്രിയാത്മകവുമായ കാര്യമാണെന്ന് ഒരു വിഭാഗം പറയുമ്പോഴും ചിലർ ഇത് വളരെ ഓവറാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ഹോം ടൂർ പോലെ തന്നെ ചിലർ ഫ്രിഡ്ജ് ടൂറും നടത്താറുണ്ട്. ഫ്രിഡ്ജിലെ സാധനങ്ങൾ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നതിന്റെ നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ട്രെൻഡ് വന്നതെങ്കിലും ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ജനപ്രിയമാക്കുന്നതിന് ഇത് ഫ്രിഡ്ജ്സ്കേപ്പിംഗ് എന്ന പദമുണ്ടായത്. കാലിഫോർണിയയിലെ ഡിസൈനർ കൺസൾട്ടന്റ് ആയ കാത്തി പെർഡ്യൂ 2011 ഒരു ബ്ലോഗ് പോസ്റ്റിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ സൗന്ദര്യാത്മകമായി ക്രമീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പോസ്റ്റ് ആയിരുന്നു ഇത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ മനോഹരമായ പാത്രങ്ങളിൽ വെക്കാത്തത്, നിങ്ങൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു മനോഹാരിത തോന്നേണ്ടേ എന്നാണ് പെർഡ്യൂ കുറിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ വൈറലാകുന്ന ഫ്രിഡ്ജ് റീസ്റ്റോക്കിംഗ് വീഡിയോകൾക്ക് സമാനമായ ആശയം തന്നെയാണ് ഇത്. എന്നാൽ ഇൻഫ്ലുവൻസർമാരും ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവരുമൊക്കെയാണ് ഈ വാക്ക് ഇത്രയും പോപ്പുലർ ആക്കിയത്. ഫ്രിഡ്ജ്സ്കേപ്പിംഗ് വീഡിയോകൾ ധാരാളമായി ചെയ്യുന്നയാളാണ് ന്യൂയോർക്കിലെ 37-കാരിയായ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ലിൻസി ജുഡിഷ്. ഫ്രിഡ്ജ് എങ്ങനെ അലങ്കരിക്കാം എന്നാണ് അവർ തന്റെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. പ്രതിമകളും ഫ്രഷ് പൂക്കളും എല്ലാം കൊണ്ടാണ് അലങ്കരിക്കുന്നത്. പഴങ്ങളും പാത്രങ്ങളും ഒക്കെ അലങ്കാര പാത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ടിക്ടോക്കിൽ കണ്ട വീഡിയോകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജുഡീഷ് ഫ്രിഡ്ജ്സ്കേപ്പിംഗ് ആദ്യമായി പരീക്ഷിച്ചത്. ഇപ്പോൾ ഇത് യുവതിക്ക് സംതൃപ്തി നൽകുന്ന ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. ഫ്രിഡ്ജ്സ്കേപ്പിംഗ് എന്നാൽ അനാവശ്യമായ ഒരു കാര്യമാണെന്ന് വിമർശകർ പറയുന്നുണ്ട്. ഈ പ്രവണതയ്ക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. മാത്രമല്ല ആ പൂക്കളും മറ്റും വെക്കുന്നത് ഫ്രിഡ്ജിനുള്ളിൽ അണുക്കളെയും മറ്റും വരാൻ കാരണമാക്കുമെന്നാണ് ചിലർ പറയുന്നത്. ഇത് അപ്രായോഗികമാണെന്ന് മറ്റൊരു വിഷയവും പറയുന്നുണ്ട്. പലപ്പോഴും ഭക്ഷണ സാധനങ്ങൾ വെക്കാൻ തന്നെ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇതിനിടയിൽ എങ്ങനെയാണ് പൂക്കൾ വെക്കുന്നതെന്നാണ് ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നത്. ഫ്രിഡ്ജ്സ്കേപ്പിംഗ് ചിലരുടെ ജീവിത ശൈലിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ ട്രെൻഡ് ആരോഗ്യത്തെ ബാധിക്കുമോ എന്ന ചോദ്യങ്ങളും ഭിന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഫ്രിഡ്ജ്സ്കേപ്പിംഗ് ഹോബി തന്റെ കയ്യിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കി, ഭക്ഷണങ്ങൾ പഴയതിലും വൃത്തിയായി സൂക്ഷിക്കാൻ തുടങ്ങിയെന്നാണ് ഈ രീതി പിന്തുടരുന്ന ഒരാൾ പറയുന്നത്. എന്നാൽ ഇതിനെ വിമർശിക്കുന്നവരുമുണ്ട്. എനിക്ക് ഒരിക്കലും ഇത് ആരോഗ്യകരമായി തോന്നിയിട്ടില്ല, പാർശ്വഫലങ്ങൾ കാരണമായേക്കും എന്നാണ് വിമർശകർ പറയുന്നത്.